പാലായിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ജോൽസന പിതാവ് ജോസി മാതാവും രണ്ട് സഹോദരങ്ങളുമാണ് ഇവർക്കുള്ളത് മലയാളികളുടെ സ്വന്തം ഷോർട്ട് വീഡിയോ ആൻഡ് ഇമേജ് അപ്ലോഡിംഗ് പ്ലാറ്റ്ഫോം ഡൗൺലോഡ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ മരണം എന്ന വാക്കാണ് നമ്മൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തുക എന്നാൽ ഉറച്ച മനസ്സോടെ ക്യാൻസറിനെ നേരിട്ട് രോഗത്തെ ഓടിച്ച ജോൽസിനയുടെ ജീവിതകഥയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം ബാംഗ്ലൂരിലെ ഒരു ഫേമിൽ ഇൻ്റേർണൽ ഓഡിറ്ററായി പ്രവർത്തിച്ചു വരികയായിരുന്നു ജോൽസിന ആ സമയത്താണ് അവരുടെ മാറിടത്ത് ഒരു മുഴ രൂപപ്പെടുന്നത് സംഗതി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജോൽസിന ഇക്കാര്യം വീട്ടിലറിയിച്ചു ശരീരം എവിടെയെങ്കിലും മുട്ടിയതോ തട്ടിയതോ ആകാമെന്ന് അച്ഛൻ അറിയിച്ചു പണ്ട് അമ്മയ്ക്ക് സമാനമായ ഒരു മുഴ വന്നിരുന്നുവെന്നും എന്നാൽ അത് ഷുഗറുമായി ബന്ധപ്പെട്ട ഒന്നായിരുന്നുവെന്നും പിതാവ് ജോൽസിനെ അറിയിച്ചു ഇത് ജോൽസിനയ്ക്ക് ഒരു ആശ്വാസമായി കാരണം ഇത്തരം മുഴകൾ കാണുമ്പോൾ തന്നെ അത് ക്യാൻസർ എന്ന മട്ടിലാണ് സാധാരണ ജനങ്ങൾ പ്രതികരിക്കാറ് എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടും ആ മുഴ അപ്രത്യക്ഷമായില്ല അങ്ങനെ ബയോക്സി ചെയ്യാം എന്ന് തീരുമാനിച്ചു റിസൾട്ട് വരുന്ന ദിവസം വരെ ജോൽസിന ഏറെ സമ്മർദ്ദമാണ് അനുഭവിച്ചത് ഒടുവിൽ റിസൾട്ട് വന്നു ബ്രസ്റ്റ് ക്യാൻസർ സെക്കൻഡ് സ്റ്റേജ് മാറിടം മുറിച്ചു മാറ്റണം എന്ന് ഡോക്ടർമാർ അറിയിച്ചു തൻ്റെ ഇരുപത്തിനാലാം വയസ്സിലാണ് ജോൽസിന ഡോക്ടറിൽ നിന്നും ഈ വാചകം കേൾക്കുന്നത് എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും അതിന് തയ്യാറല്ല എന്ന് ജോൽസിന തുറന്നു പറഞ്ഞു കീമോ ചെയ്യുവാനും ഒരുക്കമല്ല എന്ന് ജോൽസിന ഡോക്ടറെ അറിയിച്ചു എന്തായാലും ഒരിക്കൽ മരിക്കും മരിക്കും വരെ ചിരിച്ച മുഖത്തോടെ നിറവോടെ ജീവിക്കണം എന്നാണ് ജോൽസിന ആഗ്രഹിച്ചത് കീമോ ചെയ്ത് അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിച്ചു കഴിയുന്നവരെ ഇവർക്ക് നന്നായി തന്നെ അറിയാമായിരുന്നു അതുകൊണ്ട് കൃത്യമായി മരുന്ന് കഴിച്ച് ചിട്ടയോടുള്ള ജീവിതം മുന്നോട്ട് നയിച്ചു ജോൽസിന ജീവിച്ചിരിക്കുന്ന ശവശരീരമാകുവാൻ കഴിയില്ല എന്ന ദൃഢനിശ്ചയമാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിച്ചത് അങ്ങനെ നാല് വർഷങ്ങൾ കടന്നുപോയി എന്നാൽ ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ ചില തടിപ്പുകൾ അനുഭവപ്പെട്ടു ഇത് ഇരുപത്തിയെട്ടാം വയസ്സിലായിരുന്നു കൊഴുപ്പ് അടിഞ്ഞുകൂടിയതാകാം എന്ന് കരുതിയെങ്കിലും സംഗതി ക്യാൻസർ ആയിരുന്നു ഇത്തവണ പേശിയിലും എല്ലിലുമാണ് ക്യാൻസർ പിടിപെട്ടിരിക്കുന്നത് അതും നാലാം സ്റ്റേജ് ഇത്തവണ കീമോ ചെയ്യാതെ മറ്റു വഴിയില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി അങ്ങനെ ജോൽസിന അതിന് സമ്മതിച്ചു കീമോ രശ്മികൾ ശരീരകോശങ്ങളെ മുൻപേ ജോൽസിന മുടി വെട്ടിമാറ്റി ബാക്കിയുണ്ടായിരുന്ന മുടി കീമോ കരിച്ചു ആറ് കീമോയാണ് ജോൽസന എടുത്തത് ജോലി രാജിവെച്ചു യാത്രകൾ ചെയ്തു ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചു പ്രിയപ്പെട്ടവരുമായി സമയം ചിലവഴിച്ചു ശേഷം ടാർഗറ്റഡ് തെറാപ്പി എന്ന ചികിത്സ തേടി ഒടുവിൽ എല്ലാം വിജയം കണ്ടു ഇന്ന് ആ പഴയ ചിരിയോടെ ജോൽസന ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ക്യാൻസർ ബാധിതരോട് തളരാത്ത മനസ്സോടെ മുന്നോട്ട് സഞ്ചരിക്കുക എന്ന ആശയം പങ്കുവെക്കുന്നതിനായി ജോൽസന ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിരിക്കുന്നു രജീഷ് രാമചന്ദ്രനാണ് ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ജോൽസിനെ ഒരുക്കിയത് സോയാ സോയയാണ് ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ജോൽസിനയുടെ ഈ ജീവിതയാത്ര നിങ്ങൾ പ്രേക്ഷകർ എങ്ങനെ നോക്കിക്കാണുന്നു കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക